നമ്മളെ അൻവർക്കന്റെ ആ പ്ലാവില ഷോപ്പിൽ നിന്ന് വാങ്ങിയ സംഭവങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മളെ ചിരളി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് നമ്മൾ കടയിൽ നിന്ന് ഒട്ടുമിക്ക സംഭവങ്ങളൊക്കെ വാങ്ങിയെന്ന് കേട്ടോ നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയെന്നു അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വയ്ക്കാം ആദ്യമായിട്ട് ഞാൻ എടുക്കാൻ പോണ ജാക്ക് ഫ്രൂട്ടിൻ്റെ ക്രിസ്പാണ് കേട്ടോ പിന്നെ ദാ സ്ക്വാഷ് പിന്നെ പ്ലാവില പുട്ടുപൊടി പുട്ട് പൗഡർ ജാക്ക് ഫ്രൂട്ട് കുക്കീസ് അത് നമ്മൾ രണ്ട് മൂന്ന് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ വാങ്ങിയത് പായസം മിക്സ് കേട്ടോ പിന്നെ വാങ്ങിയത് ചക്കേൻ്റെ ചമ്മന്തി പൊടിയാണ് പിന്നെ ദാ ആ കുരുമുളക് ഇട്ടിട്ടുള്ള ഒരു അച്ചാർ പിന്നെ നമ്മൾ വാങ്ങിയത് ചക്ക ജാമാണ് കേട്ടോ പിന്നെ ഇത് ചക്കേൻ്റെ അല്ല ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഇളനീരിൻ്റെ പൊടിയാണ് അപ്പോൾ അതും കൂടി നമുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ വാങ്ങിയത് പിന്നെ ഞങ്ങൾ വേറെ സംഭവം കൂടി വാങ്ങിയെന്ന് കേട്ടോ ആ ചക്കേൻ്റെ ഹൽവ വാങ്ങിയെന്നു അത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാവരും കൂടി തിന്നിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ഹൽവ ടേസ്റ്റാണ് ഹൽവ എന്നല്ല കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് ചെയ്ത ആ വീഡിയോയിൽ നമ്പർ ഉണ്ട് അൻവർക്കേൻ്റെ അപ്പോൾ അൻവർക്കേൻ്റെ നമ്പർക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ അൻവർക്ക നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചേരും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണത് ഈ ചക്കേൻ്റെ ബിസ്ക്കറ്റും സ്ക്വാഷുമാണ് കേട്ടോ അപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കാൻ കുറച്ച് പണികളുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമ്മളെ പ്ലാവിലേൻ്റെ ജാക്ക് ഫ്രൂട്ട് സ്ക്വാഷ് ഞാൻ തുറക്കാൻ പോവാണ് ഇത് തുറന്നപ്പോൾ തന്നെ നല്ല ചക്കമണം കേട്ടോ അപ്പോൾ ഇതിന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കുക കേട്ടോ കാരണം എന്താ വെച്ചാലേ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കൊണ്ടുവച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേന്ന് കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ നല്ല കൊഴുത്ത സ്ക്വാഷാട്ടത് അപ്പോൾ ഈ സ്ക്വാഷിന് നമ്മൾ ഇതാ ഈ മിക്സീൻ്റെ ജാറിക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ച് കൊണ്ടുവരണം അങ്ങനെയാണ് നമ്മളോട് അൻവർക്ക് അന്ന് പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യണേ അപ്പോൾ ഇനിയിത് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ മിക്സിയിലൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഈ ചക്ക സ്ക്വാഷിനൊപ്പം കഴിക്കാനുള്ള ബിസ്ക്കറ്റ് എടുക്കല്ലേ നമുക്ക് അപ്പോൾ ചക്ക ബിസ്ക്കറ്റ് അപ്പോൾ അത് പൊട്ടിക്കാം കേട്ടോ അപ്പം ഇനി നമ്മളെടുക്കാൻ പോണേ ചക്ക ക്രിപ്സാണ് കേട്ടോ ഇതന്ന് ഞങ്ങൾ അവിടുന്ന് ടേസ്റ്റ് ചെയ്തേന്നു പക്ഷേ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇപ്പം ടേസ്റ്റ് ചെയ്യണം നിങ്ങൾ കണ്ടോളി അപ്പോൾ ഞാൻ ആദ്യം ഇന്ന് തുടങ്ങും സ്ക്വാഷ് തന്നെ തുടങ്ങല്ലേ നല്ല തണുത്ത സ്ക്വാഷ് നല്ല പഴുത്ത ചക്ക നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിച്ചെങ്ങനെ അതേ ടേസ്റ്റ് തന്നെയാണ് ആ ഒരു ചക്കേൻ്റെ ആരും അത് പൊട്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ നല്ല മണം ഉണ്ടെന്ന് അതേ രീതിക്ക് നല്ലൊരു പഴുത്ത ചക്കേൻ്റെ അടിപൊളിയായിട്ടുള്ള ചോയയും കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേ അടിപൊളിയാണിത് സൂപ്പറായിട്ടുണ്ടേ ഇനി ഞാനെടുക്കണ ചക്ക ബിസ്ക്കറ്റാണ് കേട്ടോ ആദ്യമായിട്ട് കാണണത് അതേ രീതിക്ക് തന്നെ ആദ്യമായിട്ട് കഴിക്കുകയാണ് ചക്കേൻ്റെ ഒരു ചെറിയ ചോയ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഏലക്കായൻ്റെ ഫ്ലേവർ വരുന്നുണ്ട് മധുരമുണ്ട് സാധാരണ ബിസ്ക്കറ്റിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഒരു ചക്കേൻ്റെ ചോയ ഇങ്ങനെ വരുന്നുണ്ട് അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നല്ല ഭംഗി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ച് കുടിക്കട്ടെ ചക്ക ബിസ്ക്കറ്റ് പൊള്ളിയാണ് അടിപൊളിയാണ് അടുത്തായിട്ട് നമ്മൾ ചക്ക ക്രിപ്സ് ആണ് കേട്ടോ നമ്മൾ അവിടുന്ന് ടേസ്റ്റ് ചെയ്തേന്നു പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം ഉണ്ടോ ഇത് സൗണ്ട് കേട്ടേ നമ്മൾ ചക്കപ്പൊരിയില്ലേ വെളിച്ചെണ്ണയിൽ പൊരിക്കണേ അങ്ങനത്തെ ഒന്നല്ല കേട്ടോ അത് ഇത് വേറൊരു സംഭവം തന്നെയാണ് ഇത് നിങ്ങൾ കഴിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഞാൻ പറഞ്ഞുതരാം ഒരു പ്രത്യേക ടേസ്റ്റ് എന്താ പറയുക നമ്മൾ പഴുത്ത ചക്കേൻ്റെ ചുളല്ലേ അതിങ്ങനെ വെയിലത്ത് ചുണക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ സംഭവം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നല്ല ടേസ്റ്റാണിത് നമ്മൾ
നമ്മൾ പഴുത്ത ചക്ക ഇങ്ങനെ കറുമുറും കറുമുറും എന്ന് പറഞ്ഞ ഇങ്ങനെ തിന്നാം. ആ ഒരു സ്വഭാവം. അപ്പോൾ സ്ക്വാഷും ബിസ്ക്കറ്റൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എന്താ ടേസ്റ്റ് ചെയ്യാൻ പോണറിയോ? ചമ്മന്തിപ്പൊടിയും അച്ചാറുമാണ് കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ ടേസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ എടുക്കണേ. കവറിങ് ഒക്കെ ഉണ്ട് മുകളിൽ, നല്ല രീതിക്ക് തന്നെ കവറിങ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ വന്നത്, കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടേ. പക്ഷെ നമുക്കിത് എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കട്ടോ, എന്നാൽ പിന്നെ കേടാവില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മൾ ചമ്മന്തിപ്പൊടി എടുക്കുക കേട്ടോ. ഇത് നല്ല എരിവുണ്ട് കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടേ. നല്ല ഒരു ഇളം പുളിയും എനിക്ക് തോന്നുന്നത് പച്ചച്ചക്കയുണ്ടെന്നെ ആയിരിക്കും കേട്ടോ, കാരണം അത് ചെറിയ രീതിയിലൊരു പുളി വരുന്നുണ്ട്. പിന്നെ നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കൊടുത്തോണ്ടേ, നല്ല എരിവുണ്ട്. ചക്കേൻ്റെ ഒരു ഇളം ചായ ഇങ്ങനെ വരുന്നുണ്ടേ, അത്രേ ഉള്ളൂ. ചോറിക്കൊക്കെ കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആവും. അപ്പോൾ വേഗം തന്നെ നമുക്ക് കുരുമുളകിൻ്റെ അച്ചാറ്. അപ്പോൾ നമ്മൾ അച്ചാറും കൂടി പൊട്ടിക്കുക കേട്ടോ. നല്ല കവറിങ് ആണേ, കേടരാതാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുക ആദ്യം, കാരണം ഇത് കുറച്ച് മുകളിലൊക്കെ ഇങ്ങനെ വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ചമ്മന്തിപ്പൊടി നല്ല എരിവെന്ന് കേട്ടോ. ഇനിയിപ്പോൾ അച്ചാറെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കൈക്ക് എടുക്കാം. അപ്പോൾ അതാ ചക്കേൻ്റെ അച്ചാറ്. ഇത് പച്ചച്ചക്കയോ ഒടിച്ചക്കയോ എന്തൊക്കെ മനസ്സിലാവുന്നില്ല, എന്തായാലും ആ കുരുമുളകിൻ്റെ ആ ചുവയും ഈ ചക്കയും കൂടി ഒക്കെ ആയിട്ടൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടേ. ഇത് നല്ല രസമുണ്ട്. എനിക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ചമ്മന്തിപ്പൊടി കുറച്ച് എരിവ് കൂടുതലാണേ, അവരിത് എനിക്കിതിൽ കാണുന്നുള്ളൂ. പക്ഷേ എല്ലാവരും എനിക്ക് ടേസ്റ്റ് കൊണ്ട് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ചക്കേൻ്റെ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടീൻ്റെ അച്ചാറിൻ്റെ കൂടി എരിവ് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാ നമുക്ക് ജാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വേഗം ടേസ്റ്റ് ചെയ്യണേ, എന്നാലേ ഇപ്പം എൻ്റെ ഈ എരിവ് നിൽക്കുള്ളൂ. എനിക്കെന്താ പറയുക, എനിക്കൊക്കെ കൂടുതൽ എരിവ് എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതാ എൻ്റെ ശരീരത്തിന് പറ്റൂല. ഇതും അടിപൊളിയായിട്ട് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് പൊട്ടിക്കുക. ഇതെന്താ ഇത് വേറൊരു കളറ്? ഞാൻ വിചാരിച്ചത് ചക്കയാണല്ലോ, അപ്പം മഞ്ഞ കളറാവുന്നത്. മനു മഞ്ഞയാവുന്നില്ല വിചാരിച്ചിട്ടല്ലേ മനു നോക്കിക്കണേ. ഇതൊരിക്കലും പ്രതീക്ഷിക്കൂല ഇങ്ങനത്തെ ഒരു കളർ. അതെ, പ്രതീക്ഷിക്കാത്ത കളർ ഗൈസ്. അപ്പം എന്തായാലും വേണ്ടില്ല നമുക്ക് എടുക്കാം. ഇതൊരു എന്താ പറയുക, നമ്മളെ കാരക്കേൻ്റെ ഒരു കളർ കേട്ടോ. ഇത് നമുക്ക് ശരിക്കും ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത്, എല്ലാവർക്കും അറിയാലോ. അപ്പം ഞാൻ ബ്രെഡ് വാങ്ങാൻ മനുവിൻ്റെ അടുത്ത് പറയാൻ മറന്നുപോയി. അതിന് മനുവിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കുറച്ച് പൊങ്കാലം കിട്ടി. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാൻ എന്തായാലും ബ്രെഡ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ കഴിക്കണേ. ചക്കച്ചോയ ഉണ്ടോ? ഇത് എന്താ പറയുക, ചക്കേൻ്റെ ചോയൊക്കെ ഉണ്ട്, പക്ഷേ എന്തോ ഇങ്ങനെ ഇങ്ങനെ കടിക്കുന്നുണ്ട്. ശർക്കരയാണോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു തരി പോലെ ജാമിൽ ഇങ്ങനെ തരിതരി ഉണ്ടാവില്ലല്ലോ, നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ ആവല്ലേ ഉള്ളൂ. നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാവും, അതുകൊണ്ടായിരിക്കാം. വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അതെ അതെ, ഇന്ന് മധുരത്തിന് ശർക്കരയാണോ ചേർത്തതെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഒരു തരി പോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ചക്കേൻ്റെ ചോയ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ജാമിൻ്റെ അവസ്ഥ. അപ്പം നമ്മൾ ഏറെക്കുറെ എല്ലാതും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സംഭവം എന്താ വെച്ചാൽ, ചക്കേൻ്റെ പുട്ടുപൊടിയുണ്ട്, പിന്നെ ചക്കപ്പായസം മിക്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം, കാരണം പുട്ട് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് ചെയ്യണം, പിന്നെ പായസം നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനുണ്ടല്ലോ. അപ്പോൾ നമുക്കിത് രണ്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ വരും എപ്പിസോഡുകളിൽ എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾ ഈ ഒരു പുട്ടും ഉണ്ടാക്കി കാണിച്ചു, അതുപോലെ നിങ്ങൾക്ക് ഈ ചക്കപ്പായസം ഉണ്ടാക്കി കാണിച്ചു കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ചക്കയിലൊന്നും ഉൾപ്പെടാത്ത വേറെ സംഭവം, ഇത് അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, അപ്പോൾ ഞാൻ എടുത്തതാണ്. ഇതെന്താ പറയുക വെച്ചാൽ ടെൻഡർ കോക്കനട്ട് വാട്ടറാണേ. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ആൾ പറഞ്ഞത് എങ്ങനെയാ വെച്ചാൽ, ഈ ഒരു ഞാൻ കാണിച്ചുതരാം, ഇതാ ഈ ഒരു പാക്കറ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് കുടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നോമ്പ് കാലത്ത് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാൻ നല്ല ക്ഷീണത്തിനൊക്കെ ആശ്വാസം ഉണ്ടാവും, എല്ലാവർക്കും അറിയാലോ ക്ഷീണത്തിനൊക്കെ പറ്റുന്ന സംഭവം തന്നെയാണല്ലോ നമ്മളെ ഇളനീര് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വേഗം ഇതും കൂടി ഒന്ന് കലക്കി കുടിക്കാമല്ലേ. അപ്പോൾ വേഗം തന്നെ നമുക്ക് പൊട്ടിച്ചിട്ട് ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളെ ഇളനീര് കുടിക്കാൻ പോവാണേ. നമ്മളെ
സദാ നാടൻ ഇളനീരിന്റെ തന്നെ ആ ചോയ വരുന്നുണ്ട് ട്ടോ എന്തായാലും എന്ത് സംഭവം അവളെ അടിപൊളിയായിട്ടുണ്ട് ട്ടോ ഏതായാലും അടിപൊളിയായിട്ടുണ്ടേ നല്ല തണുപ്പ് നമ്മൾ തണുത്ത വെള്ളത്തിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ആ ഒരു ഫ്രഷ് ഇളനീരിൻ്റെ ആ ഒരു അവരിത് കിട്ടും ട്ടോ പൻവർക്കേൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാത്ത ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മറ്റു വീഡിയോകളിലൂടെയൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ പിന്നെ എനിക്ക് എന്താ പ്രത്യേകമായിട്ട് പറയാനുള്ള വെച്ചാൽ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ആ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അൻവർക്കേൻ്റെ കടയിൽ കയറുക അൻവർക്കേൻ്റെ കടയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുള്ളൂന്നുണ്ടെങ്കിൽ അത് വാങ്ങുക എന്നിട്ട് അൻവർക്കേനെ സഹായിക്കുക കേട്ടോ അതാണ് എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചിരുളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടടുത്താലാണ് നമ്മളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ അതുപോലെ നമ്മളെ വീഡിയോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ വേറെ കാര്യം പ്രധാനപ്പെട്ട വേറെ ഒന്നും കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ പുതിയ ചാനൽ ഐഡിയൽ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞായറാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ഈ ചിരുളി മീഡിയേനെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങളെല്ലാവിധ പിന്നെ സ്നേഹങ്ങളും ഞങ്ങൾക്ക് തരണം നമ്മളെ ആ ഐഡിയൽ മലയാളിനെ നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഐഡിയൽ മലയാളിയും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിൽ ഞങ്ങൾ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് വീഡിയോസ് അല്ലാത്ത ബാക്കി പല വീഡിയോകളൊക്കെ ഉണ്ടാവുമല്ലോ കൗതുകരമായിട്ടുള്ള കാര്യങ്ങളും വേറെയുള്ള വ്ളോഗ്സുകളും നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ യാത്ര ചെയ്യണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും നമ്മൾ അതിലിടുക ഫുഡ് വീഡിയോ നമ്മൾ ഈ ഒരു ചിരുളി മീഡിയ എന്ന് പറഞ്ഞ ചാനലിലാണ് ഇടുക അപ്പോൾ നിങ്ങൾ നമ്മളെ ഐഡിയൽ മലയാളിനെയും കൂടി എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പുതിയ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ ചിരുളി മീഡിയയിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.